മാരുതി സെലവറയ്ക്ക് പെട്രോൾ എഞ്ചിൻ മോഡൽ മാത്രമേ ഉള്ളൂ, ഡീസൽ എഞ്ചിൻ മോഡൽ ഇല്ല. ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാഗണാറിലും മറ്റും നമ്മൾ കണ്ട് ശീലിച്ച 3 സിലിൻഡർ 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. എന്നാൽ ആ വാഹനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ കൂടി റിഫൈൻമെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാരുതി ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ വിളിക്കുന്നത് K10B എന്നാണ്. ഇനി മറ്റ് എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കാര്യമായ രീതിയിലുള്ള മെക്കാനിക്കൽ മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാര്യമായ രീതിയിലുള്ള മെക്കാനിക്കൽ ചേഞ്ചസ് റിഫൈൻമെൻറ്റ് ലെവൽ കൂട്ടാനും മൈലേജ് കൂട്ടാനുമായിട്ട് എഞ്ചിനിൽ കമ്പനി ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ ഡ്രൈവ് ബൈ വയർ ടെക്നോളജി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആധുനികമായ ടെക്നോളജിയാണിത്. പിന്നെ പുതിയ ഹയർ കംപ്രഷൻ റേഷ്യോസ് കൊണ്ടുവന്നു സിലിണ്ടേഴ്സിനുള്ളിൽ, കൂടാതെ റിഫൈൻമെൻറ്റ് ലെവലും അതുപോലെ തന്നെ ലോ ഫ്രിക്ഷനും വരാൻ വേണ്ടി വാൽവുകളിലും സ്പ്രിങ്ങുകളിലും മാറ്റം വരുത്തി, കൂടാതെ വിസ്കോസിറ്റി കുറഞ്ഞ എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ചു. ഇത്തരമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ പ്രഷർ ഇഞ്ചക്ടേഴ്സും ഇൻലെറ്റിൽ കാര്യമായ മോഡിഫിക്കേഷനും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ടോർക്കിൻ്റെ ബാൻഡ് കുറേ കൂടി വൈഡർ ആക്കിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ വ്യക്തമാകും. ഇതിനു മുമ്പ് K സീരീസിൽപ്പെട്ട എഞ്ചിൻ ഓടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിൽ വരുത്തിയിരിക്കുന്ന റിഫൈൻമെൻറ്റ് ലെവലിൻ്റെ ഒരു ഒരു കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സാധാരണ മാനുവൽ ഗിയർ ബോക്സിലും കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാനുവൽ ഗിയർ ബോക്സുള്ള വാഹനമല്ല, ഏതാണ്ട് 3.5 കിലോഗ്രാമോളം ഭാരം കുറഞ്ഞ ഏറ്റവും പുതിയ സുസുക്കിയുടെ ഗിയർ ബോക്സാണ്, 5-സ്പീഡ് ഗിയർ ബോക്സാണ് മാനുവൽ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈസി ഡ്രൈവ് എന്ന് കമ്പനി വിളിക്കുന്ന മാനുവൽ ട്രാൻസ്മിഷനാണ്. സാധാരണ വില കൂടിയ വാഹനങ്ങളിൽ കാണപ്പെടുന്ന ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ടോർക്ക് കൺവേർട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ മാരുതിയുടെ ഈ വാഹനത്തിൽ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഗിയർ ഷിഫ്റ്റിനെയും അതുപോലെ തന്നെ ക്ലച്ചിനെയും മാനേജ് ചെയ്യുന്ന ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കൺട്രോൾ യൂണിറ്റാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അതായത് ഗിയർ ഷിഫ്റ്റിനെയും ക്ലച്ച് ഉപയോഗിക്കുന്നതിനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ECU ആണ്. തന്നെയുമല്ല, ഈ വാഹനം പൂർണ്ണമായും ഓട്ടോമാറ്റിക് എന്ന് പറയാനുമാവില്ല. കാരണം ഒരു മാനുവൽ ഗിയർ ബോക്സിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതിനെ ഓട്ടോമാറ്റിക്കാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേ ഗിയർ ലിവറിൽ തന്നെ ഈ വാഹനം മാനുവലി ഓടിച്ചു പോവുകയും ചെയ്യാം. അതായത് നമ്മൾ വാഹനം ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞ് വാഹനം സ്വയം 1st, 2nd എന്നിങ്ങനെ ഗിയറുകൾ സെലക്ട് ചെയ്ത് പോകുന്ന അത്രയും നേരം നമുക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. സാധാരണ മാനുവൽ ഗിയർ ഓടിച്ച് ശീലിച്ച നമുക്ക് ഒരു 20 കിലോമീറ്റർ വേഗത്തിൽ എടുക്കുമ്പോൾ വാഹനം സെക്കൻഡിലേക്ക് മാറ്റണമെന്നാണ് തോന്നുന്നതെങ്കിൽ അതിനുള്ള പ്ലസ് മൈനസ് സൈനുകൾ കാണുന്ന ഈ ഗിയർ ഷിഫ്റ്റിലെ സൈനിലേക്ക് ഗിയർ ലിവർ മാറ്റിയിട്ടാൽ മാത്രം മതി. അതുപോലെ നമുക്ക് ഓരോ സ്പീഡും സെലക്ട് ചെയ്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക് എന്ന് വിളിക്കാനാവില്ല. എന്നാൽ ഓട്ടോമാറ്റിക് ഡ്രൈവ് മോഡും അതുപോലെ തന്നെ മാനുവൽ ഡ്രൈവ് മോഡും ഈ വാഹനത്തിലുണ്ട് എന്നാണ് പറയാവുന്ന കാര്യം. ഏതായാലും ഈ വാഹനം പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആണ് എന്ന് പറയാൻ മാരുതിക്ക് ഒരു മടിയുള്ളതുപോലെ തോന്നുന്നു. പരസ്യങ്ങളിലും മറ്റും ആകെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ മാരുതി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെയുള്ളവരോടൊക്കെ ജനങ്ങൾ ചോദിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക് ആണോ അല്ലയോ എന്നൊക്കെ ആകെ കൺഫ്യൂഷനാണ് എന്നുള്ള ഒരു കാര്യമാണ്. ഈ വാഹനം പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളതാണ് സത്യം. ഈ വാഹനത്തിൻ്റെ ഗിയർ ലിവർ ഡ്രൈവ് എന്നുള്ള D മോഡിലിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ വാഹനം ഓടിക്കൊള്ളും. എന്നാൽ അങ്ങനെ അല്ലാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ള സംവിധാനവും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാരുതി ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ അവസാനിപ്പിച്ച് ഇതൊരു പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആറാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. സിറ്റി ഡ്രൈവിങ്ങിൽ ഒട്ടും മടുപ്പ് ഉളവാക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉള്ള വാഹനം ഓടിച്ചു പോകാം. 15 സെക്കൻഡാണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. ഒരു കാര്യം സത്യമാണ്, ഈ ഒരു വാഹനം ഓടിച്ച് ശീലിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും മാനുവലിലേക്ക് മാറുകയില്ല. അത്രയധികം സുഖപ്രദമാണ് സിറ്റിയിലും മറ്റും ഈ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റുള്ള വാഹനം ഓടിക്കാൻ. മൈലേജിൻ്റെ കാര്യം മാരുതി സ്ഥിരമായി കാര്യമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 23.1 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ്. അത് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് പറയേണ്ട ഒരു ഹാൻഡിലിങ്ങിൻ്റെ കാര്യമാണ്. ഹാൻഡിലിങ്ങിൻ്റെ മികവുകൾ മാരുതിയുടെ എല്ലാ വാഹനങ്ങൾക്കുമുണ്ട്. ഒരു ചെറിയ വാഹനം ഓടിക്കുന്ന ഫീലല്ല ഈ വാഹനം നമുക്ക് തരുന്നത്. മികച്ച സസ്പെൻഷനും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കൃത്യതയും ബ്രേക്കിങ്ങും എല്ലാം ഈ വാഹനം നമുക്ക് നൽകുന്നുണ്ട്. $400,000 to $500,000 വേരിയൻറ്റുകളുടെ വില. 376,000 രൂപയാണ് ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം വില.
ഇന്ത്യയിലെ പണക്കാർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലുകൾ ഇനി മുതൽ സാധാരണക്കാരനും വാങ്ങിക്കാമെന്നുള്ളതാണ് സെലേറിയോ നൽകുന്ന ഏറ്റവും വലിയ കാര്യം. തന്നെയുമല്ല, ഒരിക്കൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനം ഓടിച്ച് ശീലിച്ചാൽ പിന്നെ ഒരിക്കലും മാനുവലിലേക്ക് തിരിച്ചു പോകില്ല എന്നൊരു കാര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിപ്ലവത്തിന് തന്നെ തുടക്കമിടുകയാണ് മാരുതിയുടെ സെലേറിയോ എന്നുള്ള ഈ ചെറിയ കാർ.